പെട്രോളിനും ഡീസലിനും വില കുറച്ച് മഹാരാഷ്ട്ര സർക്കാർ. അധികാരമേറ്റതിന് പിന്നാലെ പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ തന്റെ വാക്ക് പാലിച്ചത്. ഇതോടെ നാളെ മുതൽ മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 106 രൂപയും ഡീസലിന് 94 രൂപയുമായിരിക്കും ഇന്ധനവില. സംസ്ഥാനം ഏർപ്പെടുത്തിയ വാറ്റ് ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചതിനാലാണ് പെട്രോൾ ഡീസൽ വില മഹാരാഷ്ട്രയിൽ കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ മഹാരാഷ്ട്രയിൽ പുതിയ തുടക്കം കുറിക്കുകയാണ് ഷിൻഡെ സർക്കാർ. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വിമത ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെയുടെ ആദ്യ തീരുമാനം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതോടെ നികുതി വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 6000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. എങ്കിലും പണപ്പെരുപ്പം കുറയ്ക്കാൻ ഈ തീരുമാനം സഹായിക്കുമെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ധനത്തിനുമേലുള്ള വാറ്റ് നികുതി കുറയ്ക്കുമെന്ന് വാക്കുപാലിച്ചാണ് ഷിൻഡെ പെട്രോൾ ഡീസൽ വില കുറച്ചിരിക്കുന്നത്. ജനക്ഷേമത്തിനായുള്ള ശിവസേന BJP സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വില കുറച്ചതെന്നാണ് BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് വിശദീകരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ കേന്ദ്ര സർക്കാർ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും എക്സൈസ് ഡ്യൂട്ടി ഇനത്തിൽ കുറച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളോടും അന്ന് സംസ്ഥാന വിഹിതമായ നികുതിയുടെ ഒരു ഭാഗം കുറയ്ക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തു. വീണ്ടും കഴിഞ്ഞ മെയ്യിൽ പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും കുറച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറവ് വരുത്താൻ വിവിധ സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. കടുത്ത മോദി വിമർശകനായ ഉദ്ധവ് താക്കറെയും തന്റെ ഭരണകാലത്ത് ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. സർക്കാരിന്റെ വരുമാനത്തിൽ ഭീമമായ കുറവ് വരുമെന്ന് കാണിച്ചായിരുന്നു അന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കുന്നതിന് എതിരുനിന്നത്. ഉദ്ധവ് താക്കറെ പുറത്താക്കി ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ പുതിയ ശിവസേന സർക്കാർ വന്നതോടെയാണ് ഇപ്പോൾ ഇന്ധന നികുതി കുറഞ്ഞിരിക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന് ഷിൻഡെയ്ക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നത് BJP. അതേസമയം പെട്രോളും ഡീസലും GST കീഴിൽ കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് ആശ്വാസമേകാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും നികുതി വരുമാനം നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ടാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പെട്രോളും ഡീസലും GST ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പും പെട്രോളും ഡീസലും GST പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണെന്ന് സംസ്ഥാനങ്ങളോട് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ സംസ്ഥാന സർക്കാരുകളാണ് ശക്തമായ എതിർപ്പുമായി എത്തിയിരിക്കുന്നത്. കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളാകട്ടെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പെട്രോൾ ഡീസൽ മദ്യം എന്നിവയുടെ നികുതി മാത്രം ഉപയോഗിച്ചാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ സംസ്ഥാനങ്ങളാണ് പെട്രോളും ഡീസലും GST പരിധിയിൽ കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്നതിന് പുറമെ കടം കൂടുമ്പോൾ കേന്ദ്രത്തെ പഴി പറയുന്നത്. പെട്രോൾ ഡീസൽ GST കീഴിൽ കൊണ്ടുവരണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമാണ്. നികുതി കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകുമ്പോൾ സംസ്ഥാനങ്ങളും അത് പ്രാവർത്തികമാക്കണം. കോവിഡ് പ്രതിസന്ധിയും റഷ്യ യുക്രൈൻ യുദ്ധവും ആഗോള ഇന്ധന വിപണിയെ രൂക്ഷമായി ബാധിച്ചതിന്റെ ഫലമാണ് ഇന്ധനവില വർധനവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. അതേസമയം പെട്രോളും ഡീസലും GST പരിധിയിൽ കൊണ്ടുവരുന്നതിനെതിരെ നേരത്തെ കേരളമാണ് പരസ്യമായി രംഗത്തെത്തിയിരുന്നത്. നികുതി വരുമാനം നഷ്ടപ്പെടുമെന്നതാണ് സംസ്ഥാനങ്ങളുടെ പ്രധാന ആശങ്ക. 45-ാമത് GST കൗൺസിൽ യോഗത്തിനിടെയാണ് ഇങ്ങനെ ഒരു നിലപാടുമായി സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയത്. പെട്രോൾ ഡീസൽ പ്രകൃതിവാതകം വിമാന ഇന്ധനം എന്നിവ GST ഉൾപ്പെടുത്തി വില കുറയ്ക്കാനുള്ള തീരുമാനത്തെയായിരുന്നു സംസ്ഥാനം ഒന്നടങ്കം എതിർത്തത്. GST ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നാൽ രാജ്യത്ത് പെട്രോൾ വില 75 രൂപയിലേക്കും ഡീസൽ വില 68 രൂപയിലേക്കും കുറയും. 100 കടന്നു കുതിക്കുന്ന ഇന്ധനവില GST ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. പെട്രോളും ഡീസലും GST ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറാണ്. ഇതിന് തുരങ്കം വെക്കുന്നത് സംസ്ഥാനങ്ങളാണ്. സംസ്ഥാന എതിർപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കേരളവും. ഇന്ധനവില സകല പരിധിയും വിട്ടുയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.